ഇന്ത്യയിലെ പടുകൂറ്റൻ അഴിമതി കേസുകളിൽ നിർണായകമായ വിധി പ്രസ്താവിച്ച വാരമാണ് കടന്നുപോയത് മഹാഭൂരിപക്ഷത്തിനാർഹമായ സ്വത്ത് ന്യൂനപക്ഷമായ ഒരു വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നത് അഴിമതിയിലൂടെയാണെന്ന് അടിവരയിടുന്ന വിധികളാണ് അവ അധികാരത്തിന്റെ മറവിൽ പൊതു സ്വത്ത് തട്ടിയെടുക്കുന്നവരുടെ വൃത്തികെട്ട കാഴ്ചകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അനുവദിച്ച സുപ്രീം കോടതി രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് നാം പല കൂറി വായിക്കണം അനധികൃതമായി ക്രമവിരുദ്ധമായി കൽക്കരിപ്പാടങ്ങൾ തട്ടിയെടുത്തവർ അതിൻ്റെ ഭവിഷ്യത്തുകളും അനുഭവിക്കണമെന്നാണ് കോടതി ആദ്യം പറഞ്ഞത് രാഷ്ട്രീയക്കാരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വഴി കോടിക്കണക്കിന് രൂപയുടെ കൽക്കരിപ്പാടങ്ങൾ ചുളുവിലയ്ക്കാണ് ബിസിനസ് മേലാളന്മാർ തട്ടിയെടുത്തിരുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപ തങ്ങൾ പാടം കൊയ്യാൻ ഇറക്കിയെന്നും അതിനാൽ നാറിയ അഴിമതി തുടരാൻ അനുവദിക്കണമെന്നും കോടീശ്വര പ്രമുഖർ വാദിച്ചു നോക്കി അപ്പോഴാണ് കോടതി പറഞ്ഞത് ഇല്ല നിങ്ങൾ കട്ടെടുത്ത് രാജ്യത്തെ നോക്കുകുത്തിയാക്കി നൂറ്റി ഇരുപത് കോടി ജനങ്ങളെ വിഡ്ഢികളാക്കി അവരെ ദരിദ്രരാക്കിയതിന് ഭവിഷ്യത്തു കൂടി അനുഭവിച്ചേ പറ്റൂ രാജ്യത്തെ നൂറ് കോടീശ്വരന്മാരുടെ പട്ടിക പോയ വാരം പുറത്തു വന്നു കോടീശ്വരന്മാരെ കാണാൻ നല്ല ചന്തം കോട്ടും സ്യൂട്ടും ധരിച്ച് ഡൈ ചെയ്ത് കുട്ടപ്പന്മാരായിരിക്കുന്നു ആദ്യ കുട്ടപ്പൻ മുകേഷ് അംബാനി സ്വത്ത് ഇരുപത്തൊന്ന് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ് കോടി രൂപ കൽക്കരിപ്പാടങ്ങൾ എണ്ണപ്പാടങ്ങൾ ടെലികോം ലൈസൻസ് നികുതി അമുക്കൽ എന്നിവയൊക്കെയായാൽ ആരാണ് കോടീശ്വരന്മാരാകാതിരിക്കുക രാജ്യത്ത് പെട്രോളിലും ഡീസലിനും വില നിശ്ചയിക്കുന്നത് ഈ രാജ്യത്ത് സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഇവരാണ് പെട്രോളിന് മുപ്പത് രൂപയ്ക്ക് ലിറ്ററിന് വിൽക്കാം പക്ഷേ അംബാനിമാരും ടാറ്റാമാരും സമ്മതിക്കില്ല അവരുടെ മുന്നിൽ മൻമോഹൻ സിംഗ് വായ തുറക്കാതെ നിന്നു എന്ന് സി എ ജി വിനോദരായി തുറന്നു പറഞ്ഞത് അതുകൊണ്ടാണ് കോടതി പറഞ്ഞ രണ്ടാമത്തെ കാര്യം രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ ഏതാനും പേർക്ക് ചൂഷണം ചെയ്യാവുന്നതാണെന്ന് കരുതരുതെന്നാണ് ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പേരിൽ മഹാചൂഷണം നടന്നു ടു ജി സ്പെക്ട്രത്തിൻ്റെ പേരിൽ മഹാചൂഷണം നടന്നു കഥകൾ ആവർത്തിക്കപ്പെടുകയാണ് കചനാവിലെ പണം അനധികൃതമായി സ്വന്തമാക്കിയ ജയലളിതയെ ജയിലിലേക്ക് വിട്ടതും ഇതുകൊണ്ടാണ് ഒരു രൂപ ശമ്പളം അങ്ങനെ അഞ്ചു കൊല്ലം അറുപത് രൂപ ശമ്പളം വാങ്ങി അഞ്ഞൂറ് ജോടി ചെരുപ്പ് കിലോ കണക്കിന് സ്വർണം വെള്ളി എസ്റ്റേറ്റുകൾ കമ്പനി ഓഹരികൾ വെള്ളിപ്പാത്രത്തിൽ ചോറൂണ് സമ്മാനം കൊടുക്കുന്നത് വെള്ളിപ്പാത്രങ്ങൾ അമ്മ തിരുവടി അങ്ങനെ ആൾ ദൈവമായി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലെ അനധികൃതമായി സമ്പാദിച്ച സ്വത്താണ് അറുപത്താറ് കോടി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കണക്ക് ഇനി ഒരു പതിനെട്ട് കൊല്ലം കഴിഞ്ഞേ പുറത്തു വരൂ പൊതു സ്വത്ത് കൊള്ളയടിച്ച് ശിക്ഷിക്കപ്പെടുന്നവർ വീരലിൽ എണ്ണാവുന്നവർ രക്ഷപ്പെട്ട് നടക്കുകയാണ് പല പകൽമാന്യന്മാരും നമ്മുടെ സംസ്ഥാനത്തും എത്രയോ അഴിമതി കേസുകളാണ് കോടതികളിൽ കിടന്ന് പുഴുവരിക്കുന്നത് വിധി വരാൻ പക്ഷേ മുപ്പതും നാൽപ്പതും കൊല്ലം വേണം അതാണ് നമ്മുടെ സുഖം അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പ് നടന്ന പ്ലസ് ടു അനുവദിക്കലിന്റെ കണക്ക് കൂടി കേട്ടാൽ തൃപ്തിയാകും ഇക്കൊല്ലം പ്ലസ് വൺ അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ പതിനഞ്ച് കുട്ടികൾ പോലുമില്ലാതെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പത്ത് കുട്ടികൾ പോലുമില്ലാത്ത സ്കൂളുകൾ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇവിടങ്ങളിൽ പഠിപ്പിക്കാൻ പതിനയ്യായിരം അധ്യാപകർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട കണക്കാണിത് ഇനി എണ്ണം തികയാത്ത അൺഎയ്ഡഡ് സ്കൂളുകൾ നിരവധി സ്കൂളുകൾ അനുവദിക്കാൻ എന്തായിരുന്നു നെട്ടോട്ടം പൊതു മുതൽ കൊള്ളയടിക്കാൻ എന്ത് സുഖം പ്രളയം കാശ്മീരിൽ മാത്രമല്ല വരിക എന്ന് ഗുണഭാഠം അനുബന്ധം ആദ്യം പട്ടിണി മാറ്റിയിട്ട് പോരെ ഗോളാന്തര യാത്ര എന്ന് പാശ്ചാത്യർ ഇന്ത്യയോട് ചോദിച്ചു പോരാ പോരാ എന്ന് മംഗൾയാൻ വിജയിപ്പിച്ച ഡോക്ടർ രാധാകൃഷ്ണൻ അഭിമാനമാണ് ഞങ്ങൾക്ക് വലുതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു മുണ്ട് മുറുക്കിയെടുത്തും നാം അഭിമാനം പറയും പക്ഷേ അഴിമതി വീരന്മാർ വിലസുമ്പോൾ നമുക്ക് എന്ത് അഭിമാനം പുരക്ഷി തലവിയെ പരപ്പന സെൻട്രൽ ജയിലിലേക്ക് വിക്ഷേപിച്ച കോടതി വിധി വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും അഭിമാനം തോന്നി തുടങ്ങുന്നത് കോരിത്തരിക്കണ് കോരിത്തരിക്കണം രക്ഷപ്പെട്ട് നടക്കുന്ന അഴിമതി വീരന്മാർ ചൊറിയട്ടെ ജഡ്ജി ജോൺ മൈക്കൽ ഡി കുഞ്ഞയ്ക്ക് അഭിവാദ്യങ്ങൾ